ഇതുവരെ മോടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. വന്നില്ലേ? ഞാൻ രാവിലെ വിളിച്ചപ്പോഴും ആരും എടുത്തിരുന്നില്ലല്ലോ. എടുക്കത്തില്ല, വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയി. ഇനി വിളിക്കാനും വരാനും ഒക്കെ നിൽക്കുന്ന എന്തിനാ? എന്റെ മോളെ, മോക്കറിയില്ല അതിനെ ഒന്നിനെ. എന്തെങ്കിലും കാരണമില്ലാതെ അവിടെ നിന്ന് ആരും വരാതിരിക്കില്ല, എനിക്ക് ഉറപ്പാത്. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കോ? ആ, ഇനി അതൊക്കെ പ്രതീക്ഷിച്ചാ മതി. ആ, എന്ത് കുന്തെങ്കിലും ആട്ടെ മോളെ. മോക്ക് പ്രതീക്ഷിച്ച ബന്ധം കിട്ടിയല്ലോ. ഇനി പയ്യനുമായിട്ടൊക്കെ യോജിച്ചങ്ങ് പോണം. വീട്ടിലുള്ളവരെ പിണക്കരുത്. എന്നാലും അവരൊക്കെ ഇങ്ങനെ വരാതിരിക്കില്ലല്ലോ. ഇനി മുത്തശ്ശനോ മറ്റോ ആപത്തെന്തെങ്കിലും? ഇന്നലെ ഞാൻ യാത്ര ചോദിച്ചപ്പോ കരയാതിരിക്കാൻ പാടുപെടുമായിരുന്നു. പാവം. ഈ വിഷയത്തില് കനക എന്നെ കുറ്റപ്പെടുത്തരുത്. മംഗലാപുരത്ത് നിങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ പൊടിമോളുടെ അച്ഛന്റെ വീട്ടുകാരെ പറ്റി വിശദമായി എല്ലാം പറഞ്ഞു കേൾപ്പിച്ചതാ. നാടുവിടാണ്ടായ കാരണവും പറഞ്ഞതാ. അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. വന്നെങ്കി വന്നു, ഇല്ലെങ്കില്ല. അങ്ങനെ ഞങ്ങളെ രണ്ടാം തരക്കാരായി കണ്ട ഞങ്ങൾക്കും അറിയാം പുതുപ്പെണ്ണിനെ അവഗണിക്കാൻ. അതെ, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. അതാ അമ്മായിയുടെ ഒരു രീതി. അല്ല, അവരെ നോക്കണ്ട. മോളുടെ അമ്മയുടെ കുടുംബക്കാരെ മാത്രം നോക്കിയാ മതി. ഞങ്ങൾ വിളിക്കുമ്പോ വിളിപ്പുറത്ത് തന്നെയാ. കള്ളങ്ങൾ പറഞ്ഞ് വിവാഹം നടത്തുന്ന കുടുംബങ്ങൾ ഒരുപാടാ. സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് അവര് നല്ല കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞുവിടും. എന്നാൽ എനിക്ക് ആ രീതിയോട് തീരെ താല്പര്യമില്ല. മര്യാദയെങ്കിൽ അതിനപ്പുറത്തെ മര്യാദ, അതല്ലെങ്കിൽ അങ്ങനെ. അല്ല, വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം കുറച്ചേ ഞാൻ ഗായത്രിയോട് സംസാരിച്ചുള്ളൂ. പക്ഷെ ആ സംസാരത്തിനിടയിലും പലതവണ വന്നു മുത്തശ്ശനും ബാലേച്ചിയും വല്യമ്മയൊക്കെ. അവിടെയും ശേഖരേട്ടനും അമ്മയ്ക്കും രണ്ടാം സ്ഥാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ കുട്ടിയും കള്ളം പറഞ്ഞതാണോ? അങ്ങനെ ഒരു ശീലം അവൾക്കും ഉണ്ടോ? അയ്യോ, പൊടിമോള് കള്ളം പറയില്ല. അങ്ങനെയെങ്കിൽ ശേഖരേട്ടൻ പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങള്. അവരൊക്കെ നല്ലവരായിരിക്കണമല്ലോ. അവരൊക്കെ നല്ലവര് തന്നെയാ. പിന്നെ ഇന്നെന്തോ, ഒരു രാത്രി കഴിഞ്ഞപ്പോ അവിടെ മാത്രമായിട്ട് ഒരു ഭൂകമ്പം ഉണ്ടായോ? വീട് ഉൾപ്പെടെ അവരങ്ങ് ഭൂമിക്കടിയിൽ പോയോ? ഇത് ചീറ്റിങ്, ആൾക്കാരെ കൊച്ചാക്കുന്ന ഏർപ്പാടാ. ശേഖരേട്ടാ, പെണ്ണ് കണ്ടത് ആ വീട്ടിൽ, വിവാഹ സമയത്ത് മുന്നിൽ നിന്നതും അവിടെയുള്ളവര്. അങ്ങനെയെങ്കിൽ വിവാഹം കഴിഞ്ഞു ആ സഹകരണം വേണം. വന്നില്ലെങ്കിൽ അതിന്റെ കാരണം അറിയിക്കണം. അത്രയും മാന്യതയെങ്കിലും കാട്ടിയില്ലെങ്കിൽ ആ കുടുംബക്കാരുമായിട്ട് ഒത്തുപോകാൻ പ്രയാസമാണ്. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ നിയമത്തിന്റെ വഴിയും തേടി ആൺകുട്ടികളെ അവരുടെ വീട്ടുകാരെ തളയ്ക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പൊ പലയിടത്തും കാണുന്നുണ്ട്. ദേ, ഇവിടെ അത് നടക്കില്ല. തുടക്കത്തിലെ കല്ലുകടിച്ച അത് പുറത്ത് കാട്ടും, വേണ്ട പ്രതിവിധിയും ചെയ്യും. വേണ്ട, വിളിച്ചു വരുത്തേണ്ടവരല്ല അവര്, പ്രത്യേകിച്ച് ഈ ദിവസം. ഹലോ.
അറിഞ്ഞു വരണം. വന്നേ പറ്റൂ. ഈ ചായ കുടിക്ക്. ഗായത്രിമോള് നിരന്തരം വിളിക്കുന്നുണ്ടാവും. അച്ഛനും മുത്തശ്ശിയും അവിടെയൊക്കെ പോയി കാണുമെങ്കിലും നമ്മളെയൊക്കെ ആയിരിക്കുമല്ലോ മോൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വിട്ടുപോയതിന്റെ വേദനയില്ല മോള്. അതിന്റെ കൂടെ ഇതും കൂടെ അറിയിക്കണ്ട. ഇടയ്ക്ക് ഗണേശൻ മോനെ വിളിക്കണം, വിവരം പറയണം. ഇന്നോ നാളെയോ അവരോടേക്ക് വിരുന്നിന് വരാതിരിക്കില്ല. അപ്പൊ പറഞ്ഞ പോരെ സർ. അത് മതിയായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം ഒരന്വേഷണം ഇല്ലയെന്ന് ആരെങ്കിലുമൊക്കെ മോളോട് ചോദിക്കുന്നുണ്ടാവും. ആ കുറച്ചിൽ ഒഴിവാക്കാനാ ഗണേശനെ വിവരം അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് വേണ്ട, വൈകുന്നേരമോ മറ്റോ പറഞ്ഞാ മതി. ശേഖരനും അമ്മയും പോയപ്പോ മോൾക്കും കൂടെ പോകാമായിരുന്നു. എങ്ങനെ പോകാൻ പറ്റും അച്ഛാ? അവിടെ ചെല്ലുമ്പോ അമ്മയ്ക്ക് സങ്കടം എന്താണെന്ന് മോള് ചോദിക്കില്ലേ? കാർത്തും ബാലമോളും എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ചായ പോലും കുടിച്ചില്ല. ബാലമോള് പട്ടിണി കിടക്കാൻ പാടില്ല. മോളുടെ അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥയായാലും ഈ നേരത്ത് ബാലമോൾക്ക് ഭക്ഷണം ഇറങ്ങുമോ സർ? മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് മോനെ. മരിക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ എന്റെ മോനെ ഇങ്ങ് കൊണ്ടുവരാൻ പറയായിരുന്നു. എങ്കിലും അവനെ കാണുകയെങ്കിലും ചെയ്യാമായിരുന്നു ഞങ്ങൾക്ക്. അതൊക്കെ അരുൺ ഡോക്ടറും ഫെർണാണ്ടസ് ഡോക്ടറും ഒക്കെ പറഞ്ഞതാ. അപ്പോ അരികിൽ കൂട്ടിരുന്ന ഡോക്ടറുടെ അമ്മ തന്നെ അത് വിലക്കി. പിന്നെ ഡോക്ടറും അത്രയ്ക്ക് കോലം മാറിയിരുന്നു സർ. ഈ ശരീരമൊക്കെ ചുക്കിച്ചൊളിഞ്ഞിരുന്നു. മരണവാർത്ത കേട്ടതിനേക്കാളും വേദനയായേനെ. ആ കോലത്തിൽ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ. ജഗത ഇനി അയാൾ ഇനി നാട്ടിലേക്ക് വരില്ലെന്ന് തോന്നുന്നു. എങ്കിലും അയാൾക്കൊരു ഭാഗ്യമുണ്ട്. അവസാന നാളിൽ മകനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞല്ലോ. അതിനും എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. ഒന്നവനെ കാണാൻ പോലും ഭാഗ്യമില്ലാതെ.
എല്ലാവർക്കും ഞാൻ ഇത്ര കഞ്ഞി എടുക്കട്ടെ. ഒന്നും വേണ്ട ചെറിയമ്മ, ഈ അവസ്ഥയിലൊന്നും കഴിക്കാൻ തോന്നില്ലെന്നറിയാം. എങ്കിലും മോള് മോളുടെ അവസ്ഥ മനസ്സിലാക്കണം. കാർത്തു, മോളെ കരുതിയെങ്കിലും ഇത്തിരി കഞ്ഞി കുടിക്കേ. മോള് പൊയ്ക്കോ മോളെ. കുറച്ച് ദിവസമായി എന്നെ സ്വപ്നത്തിൽ ശല്യം ചെയ്യുകയായിരുന്നു. മോളുടെ അച്ഛൻ മരിച്ചു, അടക്കും അവിടെ കഴിഞ്ഞു. എങ്കിലും ആളിങ്ങോട്ട് പോന്നു, എന്റെ ബാലേട്ടന്റെ ആത്മാവ് ഇങ്ങോട്ട് പോന്നു. പിന്നെ പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ ജയനൊപ്പം നിന്ന് കാണുന്നുണ്ടായിരുന്നു. ചിലപ്പോ ഗായത്രി മോളെ അനുഗ്രഹിച്ചും കാണും. ചിലതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അനുഭവത്തിൽ വരുമ്പോ മോൾക്ക് ഓർമ്മയുണ്ടോ, ബാലേട്ടൻ യാത്ര പുറപ്പെടുമ്പോ അമ്മ തിരികെ വിളിച്ചിരുന്നു. എല്ലാം എടുത്തിരുന്നു ബാലേട്ടൻ, ടിക്കറ്റ് മാത്രം എടുത്തില്ല. അത് കൊടുക്കാനാ വിളിച്ചത്. പിറകെ വിളിച്ചതിന് അച്ഛൻ വഴക്ക് പറയുകയും ചെയ്തു. അപ്പോ ചിരിച്ചോണ്ടാ ബാലേട്ടൻ പറഞ്ഞത്, പിന്നാലെ വിളിച്ച എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാലോ എന്ന്. നോക്കി അന്ന് പോയ ആള് പിന്നെ വന്നില്ല, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. കൂടെ പോകേണ്ടതായിരുന്നു, പിന്നെ ഇവിടെ ആരാ? അതുകൊണ്ടാ പോകാത്തത്. അവസാനമായി വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ മക്കളെ കരയിക്കരുതെന്ന്. ഗായത്രി മോളെ കാണാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട്. ഇത്തിരി ആവതുണ്ടായിരുന്നെങ്കിൽ വന്നേനെ, ഇത് കിടപ്പിലായി കാണും. എല്ലാം കണ്ടിട്ടല്ലേ ബാലേട്ടൻ അങ്ങ് പോയത്? അതെ, എന്റെ അച്ഛൻ എല്ലാം കണ്ടു, എന്ന് കാണേണ്ടത് മാത്രം കണ്ടില്ല. എന്റെയും വാവയുടെ വിവാഹം. മോള് പോയി അച്ഛൻ എന്തെങ്കിലും കൊടുക്ക. പാവം, എങ്ങനെ സഹിക്കുമോ എന്തോ. ബാലയ്ക്കിപ്പൊ ഇത്രയും സങ്കടം താങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ഇവിടെ ആഹാരം പോലും കഴിക്കുന്നില്ല കുട്ടി. ശരി അഭി, സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ ബാലമോൾക്കിപ്പൊ പറ്റില്ല. കാരണം പോയത് ബാല എന്നും ഹൃദയത്തിൽ കൊണ്ടു കിടന്ന അച്ഛനാ.
വയറ്റിൽ കുഞ്ഞ്, ഹൃദയത്തിൽ അച്ഛൻ. ഇവിടെ ചങ്കു പറിക്കുന്ന വേദന ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ മറന്നുപോകുന്നത് സ്വാഭാവികമാണ്. ഞാനിടയ്ക്ക് ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ കൊടുത്തു നോക്കി, ഒന്നും കഴിച്ചില്ല. ഭയമുണ്ട് എനിക്ക്. ഞാനിടയ്ക്ക് ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ കൊടുത്തു നോക്കി, ഒന്നും കഴിച്ചില്ല. ഭയമുണ്ട് എനിക്ക്. പിന്നെ അവിടെ ആരോട് പറയാനാ? എന്നിട്ടും ഗായത്രിയുടെ അമ്മയെ മാറ്റി നിർത്തി ഞാൻ വിവരം പറഞ്ഞു. ഗായത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, അവിടേക്ക് ആരും പോയിട്ടുമില്ല. ഇടയ്ക്ക് അവളെന്നെ വിളിച്ചിരുന്നു, ഒന്നും പറയാൻ കഴിയാത്ത കൊണ്ട് ഞാൻ എടുത്തില്ല. വിവാഹം കഴിഞ്ഞ് മൂടില്ല. അതിനിടയിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വല്യച്ഛൻ മരിച്ചു എന്ന് കേട്ടാൽ അവളെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പയ്യന്റെ അമ്മ കുറച്ച് ചൂടുള്ള കൂട്ടത്തില. ഇനി അവിടേക്കാരും പോകാത്തത് വിഷയമാക്കിയോ എന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കൊന്ന് ഗണേശനെ വിളിക്കണം. ഗണേശൻ നല്ല പയ്യനാ. അത് വിവാഹത്തിന് മുമ്പേ അറിയാൻ അവസരം കിട്ടിയതാ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അമ്മായിയമ്മ മോശമായിട്ട് പെരുമാറിയാലും അത് ഭർത്താവ് സോൾവ് ചെയ്തോളൂ. ശരിക്കും വളരെ നല്ലൊരു ബന്ധം കിട്ടി. അങ്ങനെ വരുമ്പോ എന്തെങ്കിലും വേദന കൂടെ കൊടുക്കണമല്ലോ. അതായിരിക്കും ബാലയുടെ അച്ഛന്റെ മരണം. വിളിച്ചിട്ട് കിട്ടുന്നില്ലേടി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അല്ലേന്ന് കരുതി ഒന്നും പറയാതിരുന്നതാ. പിന്നെ പറയിപ്പിച്ച എന്ത് ചെയ്യൂടി? പോട്ടമ്മേ, അവര് വരാത്തതിന് ഗായത്രി എന്ത് പിഴച്ചു? ഇവളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് അവരങ്ങ് ഫ്രീ ആയി. ഇനി എത്ര വലിയ ഭാരമാണെങ്കിലും ഇവിടെയുള്ളവര് താങ്ങിക്കോണം. അതല്ലേടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശേഖരേട്ടന് നിന്റെ മുത്തശ്ശിയും വന്നു എന്ന് കരുതി പെണ്ണ് കണ്ടതും വിവാഹം തീരുമാനിച്ചതും ആ വീട്ടിൽ വെച്ചാ. വിവാഹ സമയത്ത് നീ മറ്റാരെക്കാളും പ്രാധാന്യം കൊടുത്തതും അവർക്കാ. എന്നിട്ടും അവരിങ്ങനെ മാറിപ്പോകുന്നത് അത്ര നല്ല പ്രവണതയൊന്നുമല്ല. അങ്ങനെ വരുമ്പോ നീ അവർക്കൊരു ബാധ്യതയായിരുന്നു എന്ന് വേണം ഞങ്ങൾ ധരിക്കാൻ. അവർക്കൊക്കെ നീ ഒരു പ്രശ്നക്കാരിയായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ള ഒരുത്തിയെ ഇവിടെയുള്ളവർക്ക് എത്ര കാലം സഹിക്കാൻ പറ്റും? തുടക്കത്തിലെ കരടുണ്ടെങ്കിൽ അതെടുത്ത് കളയണമെന്ന് നിർബന്ധമുള്ളവളാ ഞാൻ. പറയാനുള്ളത് ഒളിച്ചും തെളിച്ചുമല്ല, മുഖത്ത് നോക്കി തന്നെ പറയും. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞു പോവാനാണ് അവരുടെ പരിപാടിയെങ്കിൽ അവരെ ഇവിടെ വരുത്തിക്കും. അങ്ങനെ അവരെ വരുത്തിക്കാൻ എനിക്കറിയാം. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ
ഇങ്ങനെ അവരാരും മാറി നിൽക്കില്ല. സംഭവിച്ചെങ്കിൽ അതൊന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താടി? അതിന് ശ്രമിക്കാതെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തിനാ? ആ അത് തെറ്റായിപ്പോയി. മോൾ അങ്ങോട്ട് വിളിക്കുമ്പോ അത് അറ്റൻഡ് ചെയ്യാനുള്ള മാന്യതയെങ്കിലും അവര് കാണിക്കണമായിരുന്നു. കൈപ്പട്ടൂർ കനകാംബരം കഥ കാര്യത്തിലെത്തിക്കുന്നു. ആരാലും അടങ്ങാത്ത അഹങ്കാരം ഇനി ഇവൾക്ക് നേരെ. വേറൊരുത്തി ഉണ്ടായിരുന്നു അടുക്കള കയറാൻ, അവൾ അന്ന് ലീവ് എടുത്തു. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, കണ്ടിച്ച് കറി വെക്കണം. തുടക്കമല്ലേ, ഇവൾ സഹകരിക്കും സഹിച്ചെന്തിരിക്കും. സഹികെട്ടാൽ കനകയ്ക്ക് ശരിക്കും അറിയില്ല മരുമകൾ ആരെന്ന്. വെട്ടൊന്ന് മുറി രണ്ട്, അതായിരുന്നു ഈ ഗായത്രി.